എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് വീക്ഷിക്കുന്ന നമ്മുടെ നാട്ടിലെ ഓരോ സാധാരണ പൗരനും ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പ്രമുഖ സംവിധായകൻ. ഇത്രയധികം കാര്യങ്ങൾ സംഭവിച്ചിട്ട് പോലും വിചാരണ കോടതിക്ക് അതിലിടപെട്ട് എന്തെങ്കിലും ചോദിക്കണമെന്ന് തോന്നിയിട്ടില്ല. അതിനു മുകളിലുള്ള കോടതിയിൽ പോയിട്ടും ഈ വിഷയങ്ങളും അതിജീവിതയുടെ ആശങ്കയും അഡ്രസ് ചെയ്യപ്പെട്ടില്ല. വീണ്ടും വിചാരണ കോടതിയിലേക്ക് തന്നെ പോകുമെന്ന് പറയുമ്പോൾ എവിടുന്നാണ് ഇത് കറക്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നു. ഇത്രയും ഹീനമായ കുറ്റകൃത്യം നടന്ന കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവിൽ ടാമ്പറിംഗ് നടന്ന ഒരു ഘട്ടം നമ്മുടെ ഒരു നിയമചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാകില്ല. കേസിനെ അട്ടിമറിക്കാനുള്ള വൃത്തികേട്ട ഒരു ശ്രമമാണിത്. അതിനെ അഡ്രസ് ചെയ്യാൻ ഇവിടെ ആരുമില്ല. ഈ വിഷയത്തിൽ സുപ്രീം കോടതി വരെ പോകേണ്ടി വരുമെന്നുള്ളത് തീരെ ആശാവഹമല്ലാത്ത കാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെങ്കിൽ സുപ്രീം കോടതിയിൽ എത്ര പ്രതീക്ഷ വെച്ച് പുലർത്തണമെന്നതുപോലും സംശയകരമാണ്. നീണ്ട പോരാട്ടത്തിന് ശേഷം നീതിയാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതിജീവിതയുടെ മുഖത്ത് കിട്ടുന്ന അടിയല്ല, അതിജീവിതയേക്കാൾ നമ്മുടെ സമൂഹത്തിന് ലഭിക്കുന്ന അടിയാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്ന ജീർണതയെ ശരിയാക്കുമെന്ന് ആരെങ്കിലുമൊക്കെ പറയേണ്ടതുണ്ട്. എന്നാൽ അതൊന്നും ഇവിടെ കാണുന്നില്ല. ആരുപൂച്ചയ്ക്ക് മണികെട്ടുമെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും സുപ്രീം കോടതിയിലെ സാഹചര്യം വേറെയായിരിക്കും. ഇവിടെയുള്ള താരപരിവേഷത്തിലായിരിക്കില്ല അവർ കോടതിയെ കാണുകയെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നടക്കാൻ പറ്റാത്ത എന്തോ കാര്യങ്ങൾ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡിന്റെ കാര്യത്തിൽ നടന്നിട്ടുണ്ട്. വിവോ ഫോണിലിട്ട മെമ്മറി കാർഡിൽ നിന്നും ദൃശ്യങ്ങൾ കോപ്പി ചെയ്യുവാനും വേറെ ഫയലുകൾ ഡിലീറ്റ് ചെയ്യുവാനും സാധിക്കും. എന്നാൽ ചിലർ ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. 3 തവണയാണ് മെമ്മറി കാർഡ് അനധികൃതമായി ആക്സസ് ചെയ്യപ്പെട്ടത്, അതിലൊന്ന് രാത്രി. ഇതോടൊപ്പമാണ് ഈ റിപ്പോർട്ട് 3 മാസത്തോളം പൂഴ്ത്തിവെക്കപ്പെടുന്നതെന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.